ചുരൽമലയിൽ ഈ ദുരന്തമുണ്ടായി 3 ദിവസം കഴിഞ്ഞാൽ തുറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നൊരു പുതിയ കടയാണ്, ഒരു പുതിയ പലവ്യഞ്ജന കടയാണ്. അന്ന സംഭവത്തിന് ശേഷം അവർ ഇന്നാണ് അത് തുറക്കുന്നത്. കടയ്ക്കകത്തൊക്കെ ചെളികൂണ്ട് കിടക്കുകയാണ്. എന്താണ് സാഹചര്യം എന്ന് നോക്കാം. അവർ പുതുതായിട്ട് തുടങ്ങുന്നതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു ദുരന്തമുണ്ടാകുന്നത്. നേരത്തെ അവർക്കൊരു കട തൊട്ടപ്പുറത്തുണ്ടായിരുന്നു, അത് കുറച്ചുകൂടി വിപുലീകരിച്ച് ഇവിടേക്ക് മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. സാധനങ്ങളൊക്കെ എങ്ങനെ ഇവിടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ദുരന്തമുണ്ടാകുന്നതും എല്ലാം പ്രതിസന്ധിയിലാകുന്നതും. കടയിൽ മുഴുവനും നമുക്കിപ്പോൾ കാണാം, കടയ്ക്കകത്ത് പൂർണ്ണമായും ചിളഞ്ഞിറങ്ങിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ ഷെൽഫിൽ പൂർണ്ണമായും റെഡിയാക്കിയിട്ടുമില്ല. നമുക്കേതായാലും അതിൻ്റെ ഉടമസ്ഥനോട് കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ കട എന്ന് തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്? എന്താ സാഹചര്യം? തിങ്കളാഴ്ചയാണ് സംഭവം നടക്കുന്നത്, വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ തുറക്കാൻ ഉദ്ദേശിച്ചത്. സാധനം ഒരുപാട് നമ്മളെ പഴയ ഷോപ്പിലുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തും വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അതിനകത്തുണ്ട്, കൊണ്ടുവന്നിട്ടില്ല. ചെളി കയറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉള്ളി, അങ്ങനെ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന മല്ലി മുളക് അത് മില്ലിൽ പൊടിക്കാൻ കൊടുത്തിരുന്നു. മഞ്ഞൾ മല്ലി അതൊക്കെ പൂർണ്ണമായിട്ട് പോയി. ബാക്കിയുള്ള സാധനം മല്ലിയും സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഉള്ളിയും വെളുത്തുള്ളി ചെറിയുള്ളിയും ഒക്കെ ചീഞ്ഞുപോയി. കുറച്ച് ദിവസമായില്ല, ഈ റൂം ഭയങ്കര ചൂടാണ്, എയർഹോൾസ് ഇല്ല ഇതിനകത്ത്, ഒക്കെ ക്ലോസ് ചെയ്താണ്. സാധനം പൂത്തു പോകും പറഞ്ഞിട്ട് അപ്പോൾ കൊണ്ട് എന്ത് ചെയ്തേ ഈ സാധനങ്ങളൊക്കെ പിന്നെ ഇതായി. ഇത്ര ദിവസമായപ്പോൾ ചീഞ്ഞുപോയി. ഇനി ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം എല്ലാം ഈ ചളി നിറഞ്ഞിട്ട് ഫുഡ് ഐറ്റംസ് അല്ലേ, അപ്പം കൊടുക്കാൻ കഴിയില്ല. ഒക്കെ ഇതിനകത്തൊക്കെ ഫുള്ള് സ്മെല്ല് കയറിയിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെ ആകത്തുണ്ട്. പിന്നെ അധികം സാധനങ്ങളുള്ളത് പഴയ ഷോപ്പിലാണ്. പഴയ ഷോപ്പിൽ ഞങ്ങൾ കയറി നോക്കിയിട്ടില്ല. പിന്നെ വ്യാപാരി വ്യവസായികളിൽ വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് തുറന്നിട്ട് ഇതാക്കണം. മുമ്പിൽ ചളി അടിഞ്ഞിരിക്കുകയാണ്. അതിനകത്താണ് ഫ്രീസർ ഉള്ളത്, 3 ഫ്രീസറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ചിക്കൻ ഉണ്ട്, ഫ്രീസർ ചിക്കൻ ഉണ്ട്, പിന്നെ ബട്ടറുണ്ട്, അങ്ങനെ ഒരുപാട് സാധനം ഈ ഇതിനകത്തുള്ളുണ്ട്. അതൊക്കെ അന്ന് രാത്രി തിങ്കളാഴ്ച രാത്രി കറണ്ട് പോയപ്പോൾ എന്ത് ചെയ്തിരിക്കണേ, കംപ്ലീറ്റ് സാധനങ്ങളും മെൽറ്റായി പോയിക്കണേ. അമൂലിൻ്റെ ഐസ്ക്രീമാണ് ഉള്ളത്, ഒരു ഫ്രീസർ നിറച്ച ഐസ്ക്രീമാണ്. അതിനി കൊടുക്കാൻ കഴിയില്ല, ഒക്കെ ഒലിച്ച് ഫുള്ള് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തുറന്നു നോക്കിയില്ല, നീ നോക്കിയാലും അവിടുത്തെ അവസ്ഥ എന്താന്ന് പറയാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ പണികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യിച്ച, എല്ലാ പണികളും ചെയ്യിച്ച, ഈ ട്യൂബ് ലൈറ്റ് പിന്നെ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യിച്ചാണ്. അപ്പോൾ ഇതിപ്പോൾ വാടകയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ മേലെ താമസിക്കുന്ന ആൾതാണ്. അപ്പോൾ മൂപ്പരിക്ക് അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്തെല്ലാം ക്ലിയർ ആയതാണ്. ലൈസൻസിന് ഇതും കൊടുത്തിരിക്കണേ, അക്ഷയയിൽ അപേക്ഷയും കൊടുത്തിരിക്കണേ. ഉള്ളത് ഇങ്ങനെയാണ്. എന്താ ഇനി ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കസ്റ്റമർ 90% പോയി. 90% എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉള്ളത് സ്കൂൾ റോഡ് ആ ഭാഗമാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉള്ളത്. ഇനിയിപ്പോൾ ഒരു 10% ആളുകളെ ഇവിടെ ബാക്കിയുള്ളൂ. അതിപ്പോൾ നീലിക്കപ്പോൾ ആ ഭാഗത്ത് കച്ചവടം കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അങ്ങോട്ടേക്ക് നീങ്ങും. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ കസ്റ്റമറായിട്ടെന്ന് പറയാൻ ആരും ഇനി അവശേഷിച്ചില്ല. മുണ്ടക്കായി പുഞ്ചിരിമട്ടം ആ ഭാഗമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉള്ളത്. അവരൊക്കെ നമ്മളിപ്പോൾ 1st വിംസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ 1st എന്ത് ചെയ്യുക, പൈസ കൊണ്ടുവന്നു തരിക. അപ്പോൾ നമ്മൾ ആ പുസ്തകം ഇനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പേരും പെട്ടെന്ന് വരും. എന്താ വെച്ചാൽ ഒരു കുടുംബത്തിൽ പൂർണ്ണമായും പോയ ആളുകളാണ് കൂടുതൽ, അവശേഷിച്ച് 1-2 ആളുകൾ ബാക്കിയുള്ളതുണ്ട്. അവരോടിപ്പോൾ നമുക്ക് ചോദിക്കാനും പറ്റില്ല, അവർ അങ്ങനത്തെ ഒരു സാഹചര്യമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. വ്യാപാരികൾ ഒന്നടക്കം ഇവിടുന്ന് പോവുക എന്നുള്ളൊരു ഇതാണ് പറഞ്ഞേ. ഈ കുറേ പേര് വന്ന് കച്ചവടം ചെയ്യുമായിരിക്കും, കച്ചവടം ചെയ്യേണ്ടതായിട്ട് ചെയ്യുകയും ചെയ്യാം. നമുക്കിപ്പോൾ അവിടെ തുറന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, അവരെ നമുക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും കാലം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ തുറന്ന് വെച്ചിരുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 25 ചൂരമല ടൗണിൽ കച്ചവടം ചെയ്യുന്നത്. താമസം ഇവിടെ അടുത്ത് 2 km ആയത്. വീടിന് കുഴപ്പമൊന്നുമില്ല, വീട് അവിടെ പുതിയത് വെച്ച് അവിടെ താമസിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ നേരത്തെ കുട്ടികളെ സ്കൂളും പഠനമൊക്കെ മേപ്പാടിക്ക് ആക്കിയോണ്ട് അവർക്ക് അവിടെ ഭാര്യ വീട് നെടുങ്കേറിനായതുകൊണ്ട് അവരൊക്കെ അവിടെ ഉള്ളത്. പക്ഷെ നമ്മളെ ഉപജീവന മാർഗ്ഗമായിരുന്നു. കാരണം 98 ഞാൻ SLC കഴിഞ്ഞ് ഒന്നോടും കയറിയതായിരുന്നു ഈ ഷോപ്പിൽ. 2012 പാർട്ട്ണർഷിപ്പായി. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നടത്താനാണ് ഞാൻ എൻ്റെ കൂടെയുള്ള ഷെമീർ എന്ന് പറയും, അവർ രണ്ടാളും ഞങ്ങൾ നടത്തിക്കൊള്ളാന്ന് പറയും. ഇതിൻ്റെ മുതലാളി കുന്നമ്പുറത്തുള്ളായിരുന്നു. മൂപ്പരപ്പോൾ നാട്ടിൽ തന്നെയാണ് അധികം സമയം ഉണ്ടാകുക. ഞങ്ങളാണ് ഇവിടെ കൊണ്ട് നടത്തല്. അധികം അത്തരത്തിലാണ് ചുരൽമലയിലെ ആളുകൾക്ക് പ്രധാനപ്പെട്ട ഈ നിത്യോപയോഗ സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കടയാണ്. തൊട്ടപ്പുറത്ത് അവർ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. പുതുതായിട്ട് ഇങ്ങോട്ട് മാറാനുള്ളൊരു ക്രമീകരണവും തയ്യാറെടുപ്പുമായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നതിനിടയിലാണ് ഇത്തരമൊരു ദുരന്തം എത്തിയത്. അദ്ദേഹം പറയുന്നത് പ്രധാനമാണ്. കാരണം ഈ ക്രെഡിറ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ അതിലുള്ള പേരുകാർ പലരും ഇനി നാട്ടിലുണ്ടാവില്ല, അവരുടെ പേരൊക്കെ വെട്ടേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യം. ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന 90% ആളുകളും മരിക്കുകയോ അല്ലെങ്കിൽ ഇനിയും കാണാതാവുകയോ ഒക്കെ ചെയ്തൊരു സാഹചര്യം. ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് മാറേണ്ട ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉപജീവന മാർഗം കൂടി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ദുരന്തത്തിന് പിന്നാലെ ദുരന്ത മേഖലയിൽ നിന്ന് എല്ലായിടത്തും ചൂണ്ടിക്കാണിക്കാനുള്ളത്.
ചൂരൽമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.